ഹായ്, പെറ്റ്സ് ആൻഡ് ഫിൻസിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സൗത്ത് അമേരിക്കൻ സിക്ലിഡായ കോൺവിക് സിക്ലിഡ് എന്ന പേരുള്ള ഒരു സിക്ലിഡിൻ്റെ അതിൻ്റെ വളർത്തുന്ന രീതിയും ബ്രീഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന, വളരെ വേഗത്തിൽ ബ്രീഡായി ഒരുപാട് കുട്ടികളെ ചുരുങ്ങിയ കാലം കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സിക്ലിഡാണ്. ഇത് കുറച്ച് അഗ്രസീവാണെങ്കിലും ഫിഷ് ചെറുതാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം മതിയെ വളർത്തിയെടുക്കാൻ. പിന്നെ എന്ന് വെച്ചാൽ ബിഗിനേഴ്സിന്, തുടക്കക്കാർക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ അധികം എക്സ്പീരിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. ആകെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഈ ബ്രൈൻ ഷ്രിമ്പ് കൊടുക്കാനുള്ളൊരു നോളജ് മാത്രം മതി. കാരണം ബാക്കിയെല്ലാം വെരി ഈസിയാണ്. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ ഫിഷിൽ നിന്ന് ഉണ്ടാക്കണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫിഷിൻ്റെ പാരൻസിൻ്റെ കൂടെ തന്നെ വിട്ടാൽ മതി. അത് നന്നായിട്ട് കെയർ ചെയ്തോളും, നന്നായിട്ട് വളർത്തിയെടുത്തോളും. ഈ ഒരു കോൺവിക് സിക്ലിഡ് നമ്മുടെ നാട്ടിൽ പൊതുവേ വളരെ കോമൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സിക്ലിഡാണിത്. അത്യാവശ്യം ഡിമാൻഡുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇത് ഒരു വലിയൊരു അക്വേറിയത്തിൽ, നല്ല പ്ലാന്റഡ് ആയിട്ടുള്ള അക്വേറിയത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതിൻ്റെ ആൽബിനോ വെറൈറ്റിയും ഉണ്ട്, ഈ ബ്ലാക്ക് സീബ്ര വെറൈറ്റിയും ഉണ്ട്. രണ്ടും നല്ല സ്റ്റണ്ണിങ് ബ്യൂട്ടീസാണ്. അപ്പോൾ അതിൻ്റെ പ്രജനന രീതികളും വളർത്ത് രീതികളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. കോൺവിക് സിക്ലിഡ് എന്ന് പറഞ്ഞാൽ അതൊരു വളരെ വളർത്താൻ വളരെ എളുപ്പമുള്ളൊരു ഫിഷാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊരു സൗത്ത് അമേരിക്കൻ സിക്ലിഡാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതൊരു ചാര കളറിൽ ഇങ്ങനെ ഒരു 7-8 സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ സീബ്രയിലുള്ള പോലെ നല്ല വരകളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സീബ്ര സിക്ലിഡ് എന്നും പറയാറുണ്ട്. സീബ്ര സിക്ലിഡ് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. ഇന്ന് ഇതിൽ തന്നെ വെള്ള കളറും ഉണ്ടാവാറുണ്ട്, ആൽബിനോ ടൈപ്പും ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഇത് ഈ സീബ്ര സിക്ലിഡ് 1-2 ടൈമിലൊക്കെ ബ്രീഡായി വന്നപ്പോൾ കുഞ്ഞുങ്ങളിൽ പാതിയും വൈറ്റ് ആയിരുന്നു, എന്നാൽ ബ്ലാക്ക് ഐസ് ആയിരുന്നു. അതൊരു പ്യുവർ ആൽബിനോ അല്ല, ഒരു വൈറ്റ് കളർ എന്ന ബ്ലാക്ക് ഐസ്. അത് എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോസ് ഇല്ല, ഇല്ലെങ്കിൽ ഞാൻ അത് കാണിക്കായിരുന്നു. അപ്പോൾ ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷന് പറയാമെന്ന് വെച്ചാൽ ഇവർ വളരെ അഗ്രസീവാണ്. ഈ സീബ്ര സിക്ലിഡ്സ് അല്ലെങ്കിൽ ഈ കോൺവിക് സിക്ലിഡ് വളരെ അഗ്രസീവ് ഫിഷാണ്. ഇതിന് ഏകദേശം ഒരു 30 ഗാലണൊക്കെ ഉള്ള ടാങ്കാണ് പ്രിഫർ ചെയ്യുന്നത്. ഒരു 30 ഗാലൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഫിഷിന് അതിനകത്ത് വളർത്തി ബ്രീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ കൂടെ വേറെ ഫിഷുകളെ ഇടാം എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ റിസർച്ച് ചെയ്താൽ കാണാൻ പറ്റും. വേറെ ഫിഷിനെ, ഡാനിയോസ് അതുപോലുള്ള വേറെ ഫിഷുകളെ, വേറെ സിക്ലിഡ്സിനെയൊക്കെ ഇതിൻ്റെ കൂടെ ഇടാമെന്നൊക്കെ കണ്ടാലും എൻ്റെ ഒരു അനുഭവത്തിൽ ഈ ഫിഷിൻ്റെ കൂടെ വേറെ ഫിഷുകൾ ഇടുന്നത് അത്ര അഡ്വൈസബിൾ അല്ല. കാരണം ഒരു 6.8-7.8 എന്നൊക്കെ പറയുമ്പോൾ ഒരു നോർമൽ അറൗണ്ട് ദ നോർമൽ പി എച്ച് മതി. അതുപോലെ 26-27 ഡിഗ്രി ടെമ്പറേച്ചർ. പിന്നെ ഇതിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആണും പെണ്ണും തിരിച്ചറിയാൻ വളരെ ഈസിയാണ്. അതിൻ്റെ ഡോർസൽ ഫിൻ വളരെ ലോങ് ആയിരിക്കും. പിന്നെ പെണ്ണാണെന്നുണ്ടെങ്കിൽ പെണ്ണിന് ഈ വയറിൻ്റെ ഭാഗത്ത് യെല്ലോ സ്പോട്സ് കാണാൻ പറ്റും. പിന്നെ ഷോർട്ട് ബോഡി ആയിരിക്കും, അധികം ഇലോങ്ങേറ്റഡ് ആയിരിക്കില്ല. പെണ്ണ് പൊതുവേ ചെറുതായിരിക്കും. പൊതുവേ ഈ ഫിഷ് വളരുന്നത് ഒരു 4-5 ഇഞ്ചസ് ആണ്. അതുപോലെ ഇവരുടെ ഒരു ഇത് എന്ന് വെച്ചാൽ ഇത് എഗ്ഗ് ചെയ്യുന്നത് ഒരു പോട്ടിലോ അല്ലെങ്കിൽ കല്ലിൻ്റെ ഇടയിലോ അങ്ങനെയൊക്കെയാണ്. ഒരു സബ്സ്ട്രേറ്റ് സ്പോണിങ് എന്നാണ് അതിന് പറയുന്നത്. ലവ് ബേർഡ്സിൻ്റെ കൂടിലൊക്കെ വെക്കുന്ന പോലത്തെ പോട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്, ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്താണ് ഇവർ പോയി എഗ്ഗ് ചെയ്ത് ഇവർ തന്നെ കുട്ടികളെ കയറി ഈ എഗ്ഗിന് ചുറ്റും നിന്ന് ഇങ്ങനെ ചിറക് വീശിക്കൊണ്ടിരിക്കും. ഒരു 3rd day ഒക്കെ ആകുമ്പോൾ ഒരു വിഗ്ലിംഗ് സ്റ്റേജ് വരും. അത് കഴിഞ്ഞ് ഒരു 3rd ദിവസമൊക്കെ ആകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ സ്ലൈറ്റ്ലി ഫ്രീ സ്വിമ്മിംഗ് ആവും, കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങും. ആ സമയത്തൊക്കെ ഈ ഫിഷ് വളരെ അഗ്രസീവാണ്, നമ്മൾ കൈ അടുത്ത് കൊണ്ടുപോയി തന്നെ കടിക്കാൻ വരും. ആ കുഞ്ഞുങ്ങൾ പുറത്ത് വരുന്ന ആ സമയത്തൊക്കെ വളരെ അഗ്രസീവായിരിക്കും. എന്നാൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കും. ഈ പാരൻ്റൽ കെയർ എന്ന് പറയുന്നത് ഈ ഫിഷിനെ കണ്ട് വേണം പഠിക്കാൻ. അത് എന്താ പറയുക, സ്വന്തം ജീവൻ കൊടുത്തും ഈ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാൻ ഇത് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫിഷാണിത്. കാരണം ആണും അതെ പെണ്ണും അതെ, രണ്ടും ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുന്ന വരെ ഇവരുടെ കൂടെ തന്നെ കാണും. എന്നാൽ ഇത് കുഞ്ഞുങ്ങളൊന്ന് ഫ്രീ സ്വിമ്മിംഗ് ആയി ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ പാരൻസിനെ വേറെ ടാങ്കിലേക്ക് മാറ്റുകയാണെങ്കിൽ ഉടനെ വിത്തിൻ 2 weeks വീണ്ടും മുട്ടയിടും. അപ്പോൾ നമ്മളൊരു കണ്ടിന്യൂസ് മാസ് പ്രൊഡക്ഷനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 weeks കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ മാറ്റാം, ഇല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്യാം. എന്നാന്ന് വെച്ചാൽ എഗ് ഇട്ട ഉടനെ തന്നെ 2nd ദിവസം തന്നെ നമ്മൾ പാരൻസിനെ അതിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് ഇതിനകത്തേക്കൊരു എയർ ബബിൾ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് അത്രേ വേണ്ടുള്ളൂ, എയർ സ്റ്റോൺ ഇട്ട് കൊടുക്കുക. അപ്പം അതിൻ്റെ എയറിനകത്ത് ഈ എഗ്ഗ് ഒരു 3rd ദിവസം ആകുമ്പോൾ തന്നെ കണ്ടില്ലേ, ജസ്റ്റ് ഇങ്ങനെ വിഗ്ലിംഗ് ആവും. അതിൻ്റെ ഒരു തരം ലാർവൽ സ്റ്റേജ് വിഗ്ലിംഗ് ആവും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു 3rd day ആകുമ്പോഴേക്ക് കുഞ്ഞുങ്ങൾ പുറത്തു വരും. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ
കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി എഗ് ഇട്ട് മൂന്നാം ദിവസം തന്നെ നമ്മൾ പാരന്റിനെ മാറ്റി. എന്നിട്ട് എഗ് നമ്മൾ ആയിട്ട് വിരിയിച്ചെടുക്കുകയാണ്. അതിനകത്ത് എയർ ബബിൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് അത് വിരിയിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ ഒരു തേർഡ് ഡേ കഴിഞ്ഞാൽ, വിഗ്ലിംഗ് സ്റ്റേജ് കഴിഞ്ഞ് തേർഡ് ഡേ കഴിയുമ്പോഴേക്ക് കുഞ്ഞുങ്ങൾ ഇങ്ങനെ മെല്ലെ 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 പുറത്തേക്ക് ഈ പോട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഈ സമയത്തൊന്നും നമ്മൾ അധികം ഒന്നും തിന്നാൻ കൊടുക്കണമെന്നില്ല. ഇത് കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ പിന്നെ ബ്രൈൻ ഷ്രിമ്പ് വിരിയിച്ചിട്ടുള്ള ബ്രൈൻ ഷ്രിമ്പ് കൊടുക്കാം, നന്നായിട്ട് കഴിക്കും. ആ സമയത്താണ് നമ്മൾ ഇതിന് ഈ ഫുഡ് കൊടുത്തു തുടങ്ങേണ്ടത്. ഈ പാത്രം ഇതിൽ നിന്ന് ഈ പോട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടതില്ല. പോട്ട് അതിനകത്ത് തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവർക്കൊരു ഒരു ഫീലിംഗ്, എന്താ പറയുക, ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ആണ് അത് അതിനകത്ത് തന്നെ വെക്കുന്നത്. ഇത് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു 2-3 weeks ഒക്കെ ആകുമ്പോഴേക്ക് അത്യാവശ്യം നല്ല വളർച്ച വരും. ആ സമയത്ത് നമുക്ക് ബാക്കി ലൈവ് ഫുഡും അതുപോലെ നമ്മൾ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഹോം മെയ്ഡ് ഫുഡുകളും എല്ലാം കൊടുത്തു തുടങ്ങാം, നന്നായിട്ട് വളരും. പിന്നെ മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവാണ്, ഒന്നും ചത്തുപോകില്ല. ആ ഒരു പേടിയൊന്നും വേണ്ട, കുഞ്ഞുങ്ങളെല്ലാം നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫിഷിലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വളർത്താൻ വളരെ ഈസി. ഞാൻ മുമ്പ് ക്യൂബൻ സിക്ലിഡിൻ്റെ കാര്യം പറഞ്ഞതിനേക്കാളും ഈസിയാണ് ഈ ഫിഷ്. കാരണം അതിന് പിന്നെയും കുറച്ചൊക്കെ ടാങ്ക് നല്ല വെള്ളം എന്നൊക്കെ പറയാം, ഇതിന് അതും ഒന്നും ആവശ്യമില്ല. ഏത് കണ്ടീഷനിൽ വളർത്തിയെടുക്കാം, ടാങ്കിൽ അധികം തണുപ്പ് പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുന്ന പാരൻസ് ആണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ തള്ളയുടെ കൂടെ തന്നെ വിടുന്നതാണ് ബെറ്റർ, അവരുടെ പാരൻസിൻ്റെ കൂടെ തന്നെ വിടുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ച പോലെ, ഈ കാണിക്കുന്നത് പോലെ ഈ ഒരു സെക്കൻഡ് മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡ് ഞാൻ വീഡിയോയിൽ കാണിച്ചതെല്ലാം പാരൻസിൻ്റെ കൂടെയാണ് വളർന്നത്. ഇത് പാരൻസ് ഇല്ലാതെ സെപ്പറേറ്റ് വളരുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിനകത്തും ഈ കണ്ടില്ല, കുറച്ച് ഗ്രേവലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഹൈഡിങ് സ്പേസ് ഒക്കെ കിട്ടുള്ളൂ. ഈ ഗ്രേവല് അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ചൊരു 2-3 weeks കഴിയുന്നവരേക്കും ഇതെല്ലാം ഇതിനകത്ത് തന്നെ ഇടുന്നാൽ നല്ലത്. പിന്നെ നമുക്ക് ഗ്രോ ഔട്ട് ടാങ്കിലേക്ക് മാറ്റാം. ഇത് ഈവൻ 2-3 weeks ഒന്നല്ല, ഇതൊരു 1 week ഗ്രോത്ത് ആണ്. ഇത് 1 week ഗ്രോത്ത് ആണ്. ഇതിനകത്ത് ഇതൊരു ബെയർ ബോട്ടൺ ടാങ്കിനകത്തേക്ക് പോട്ട് അതിനകത്തേക്ക് മാറ്റി വെച്ചിട്ട് വിരിയിച്ചാണിത്. അത് എന്നിട്ട് വേറെ പോട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അവർ വേറെ വീണ്ടും എഗ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്പോഞ്ച് ഫിൽറ്ററും എയർ സ്റ്റോണും മാത്രമേ ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ. അതിനകത്ത് ഞാനൊരു സ്നെയിലിനെ കൂടെ ഇട്ടിട്ടുണ്ട്, അതൊരു ടാങ്ക് ക്ലീനിങ് എന്നുള്ള പർപ്പസാണത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിനെ വളർത്തി കൊണ്ടുവന്ന് കുറച്ചൊന്ന് വളർന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രോ ഔട്ട് ടാങ്കിലേക്ക് മാറ്റാം. ഗ്രോ ഔട്ട് ടാങ്കിലേക്കോ അല്ലെങ്കിൽ എത്ര സ്വിമ്മിംഗ് സ്പേസ് കിട്ടുന്നോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത്രയും ഇത് നന്നായിട്ട് വളരും. അതിനുവേണ്ടി വലിയൊരു ഈ സ്വിമ്മിംഗ് പൂൾ ടാങ്കാണ് ഞാൻ സെറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ ഈ പോർട്ടബിൾ സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറയില്ലേ, അതൊരു 3 meter ലെങ്ത്തുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അതിനകത്താണ് ഈ ഇവരെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ട് വളർന്നു കിട്ടും. എന്നാൽ ഇങ്ങനെ കൂട്ടമായിട്ട് നമുക്ക് വളർത്തുന്നത് ഒരു 3-4 months മാക്സിമം വളർത്താൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് തന്നെ ആയിട്ടില്ല, ഇപ്പോൾ മെയിലും ഫീമെയിലും കറക്റ്റായിട്ട് മനസ്സിലാവാൻ തുടങ്ങി, ചെറുതും വലുതും. അതാണ് മെയിലെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ ഉരുണ്ട ബോഡിയാണെന്നുണ്ടെങ്കിൽ അത് ഫീമെയിലും, ഇലോങ്ങേറ്റഡ് ബോഡി നീണ്ട ബോഡിയാണെന്നുണ്ടെങ്കിൽ അത് മെയിലുമാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനായി കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ഉടനെ മാറ്റിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഫൈറ്ററിനെ കൊണ്ട് പറഞ്ഞതുപോലെയാണ്, അത്രയും അഗ്രസീവാണ് ഇവർ. ഇതിനകത്ത് തന്നെ ഇങ്ങനെ പേർ മാറി മാറി കണ്ട്, ഇതിനെ ഇപ്പോൾ ഒരാണും ഒരു പെണ്ണും ഇങ്ങനെ സെപ്പറേറ്റ് നിൽക്കുന്നത് കാണാൻ കണ്ടില്ലേ 1st video. ആ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം അവരൊരു മൂല ഒരു കോർണറിൽ പോയി നിന്ന് അവിടെ എഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനെയും കടിച്ചു കൊന്നുകളയും. ആ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഇവരെ മാറ്റിയിടുന്നതാണ് ബെറ്റർ. കോൺവിക്സ് സിക്ലിഡിൻ്റെ ബ്രീഡിങ്ങും അതിൻ്റെ വളർത്തു രീതികളും അതിൻ്റെ കെയറിങ്ങും ഒക്കെ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഈ കോൺവിക്സ് സിക്ലിഡിൻ്റെ എന്നല്ല, ഏത് സിക്ലിഡിനെ കുറിച്ചും അല്ലെങ്കിൽ ഗപ്പീസിനെ കുറിച്ചും അതുപോലുള്ള ഏത് അക്വാട്ടിക് ക്രിയേച്ചേഴ്സിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഇമെയിൽ അയക്കാം. ഇമെയിൽ അഡ്രസ്സ് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. എന്ത് ഡൗട്ടിന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യാതൊരു ഉപേക്ഷയും കൂടാതെ എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഈ വീഡിയോ കണ്ടതിന് ശേഷം കോൺവിക്സ് സിക്ലിഡിനെ വളർത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേരിനെ, കറക്റ്റ് പേരാണെങ്കിൽ ഒരു പേരിനെ വാങ്ങുക, ഇല്ലെങ്കിൽ ഒരു 5-6 വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു പേരിനെ കിട്ടും. കുറച്ച് ഒരു 2 months വളർത്തുമ്പോൾ ഒരു പേരിനെ കിട്ടും, പിന്നെ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ വീഡിയോസ് അയച്ചു കൊടുക്കുക, നമ്മുടെ ചാനലിനെ പറ്റി പറയുക, ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ ബൈ.